റെക്കോർഡ്സ് കംപ്ലീറ്റ് ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? എല്ലാ പേപ്പേഴ്സും അതിലുണ്ട്. അതും ശക്തമായ എവിഡൻസ്. എന്ത് ശക്തം? ശരിയായ FIR ഇല്ല, സാക്ഷികളില്ല. റേപ്പ് നടന്നിട്ടുണ്ടെന്നും അതിന്റെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ കൊല്ലപ്പെട്ട ഗായത്രി മേനോന്റെ ബോഡിയിലെയും വസ്ത്രങ്ങളിലെയും വിരലടയാളം ഭൈരവന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല. ഭൈരവന്റെ ബിസ്ക്കറ്റ് കമ്പനിയിൽ സംഭവ ദിവസം ഇന്റർവ്യൂവിനുണ്ടായിരുന്ന മറ്റുദ്യോഗാർത്ഥികളെ കക്ഷി ചേർത്തിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടുകളും ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇൻവോൾവ് ആയിരുന്നു. എന്നിട്ട് അവരുടെ പേപ്പേഴ്സൊക്കെ എവിടെ? സാറ് പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ അന്വേഷണത്തിൽ അനാസ്ഥ കാട്ടിയത്. അല്ലെങ്കിൽ പിന്നെ എന്താണിത്? പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഊഴലക്കം സൃഷ്ടിച്ചൊരു മർഡർ കേസ് ഇങ്ങനെയാണോ ചാർജ് ചെയ്യേണ്ടത്? കൊലപാതകയെ കണ്ടുപിടിച്ച് കേസ് ചാർജ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള തെളിവ് വേണം. ഐ മീൻ കോൺക്രീറ്റ് എവിഡൻസ്. ഭൈരവനെതിരെ അങ്ങനെ എന്തെങ്കിലും തെളിവ് നിങ്ങൾ നിരത്തിയിട്ടുണ്ടോ? പോലീസ് കസ്റ്റഡിയിലുള്ള ചില സ്ഥിരം സാക്ഷികളെയല്ലേ നിങ്ങൾ വിറ്റ്നസ്സായി ചേർത്തിട്ടുള്ളത്? കോടതിയിൽ അവർ മൊഴി മാറ്റിപ്പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഐ എം എ പോലീസ് ഓഫീസർ. കേസ് ഡിസ്കസ് ചെയ്യാനേ വന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ അന്ന് കോടതി മതി. വാദിക്കുന്ന കേസിലൊക്കെ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ദൈവമൊന്നുമല്ലോ. കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതിയിൽ വിശദീകരിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ് നിങ്ങൾ. അത് ചെയ്താ മതി. അതെ, അത് തന്നെ ചെയ്യാൻ പോകുന്നു. വാലും തലയും ഇല്ലാത്ത ഈ കേസ് വാദിക്കുമ്പോ ഭൈരവനെ രക്ഷിക്കാൻ അയാളിൽ നിന്ന് എത്ര ലക്ഷം രൂപ വാങ്ങിയെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് കോടതി പറയിക്കും. ഓ, കാണാം കാണാം. എടാ ഉണ്ണിയുടെ അപ്രതകാനം കാണും. അവൻ കാപ്പുടിക്കുന്ന മറന്നു കാണും. എടാ ഉണ്ണി, നീ കാപ്പുടിക്കുന്നില്ലേ? കഴിക്കാനൊരു മൂടില്ലമ്മേ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. കല്യാണ മുഹൂർത്തം അടുത്തടുത്ത് വരികയല്ലേ ഞങ്ങൾ രണ്ടാളുടെ. നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നീ അത് സീരിയസ് ആയിട്ട് എടുത്തത്? നീ തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റേതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഇനി ഇവിടെ പറ്റിക്കൂടുന്നത് ശരിയാണോ അമ്മേ? അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ രുചികരമായ പാചകം അനുഭവിക്കാൻ ഞാൻ ഭാര്യയും കൂട്ടി അടിക്കടി അല്ല ദിവസം ഇങ്ങോട്ട് വന്നോളാം. ഇവിടെ അടുത്താണല്ലോ വീട്. എന്റെ വീട് ദൂരെ ഞാനൊന്ന് കണ്ടില്ലല്ലോ. അവിടെ സംഗതിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ. പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് കരുതി വിളിക്കാൻ മടിക്കണ്ട. ഏത് സമയത്ത് ഞാൻ വരാം. നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. വീട് മെനകെടാക്കാൻ അമ്മായിയപ്പൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഷോക്കേസ് ഉണ്ടാക്കുക. അപ്പൊ കല്യാണത്തിന് മുമ്പേ അമ്മായിയച്ഛൻ മരുമോനെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് അനുഭവിച്ച യാതനകളൊക്കെ ഈ കല്യാണത്തോടെ തീരുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറപ്പിച്ച അന്ന് മുതൽ എനിക്ക് നല്ല ടൈമാ അമ്മേ. കഴിക്കണോ? എന്നാ കഴിച്ചോളാം. വെറുതെ അത് ഇതൊക്കെ ആലോചിച്ച് ഞാനെന്തിനാ എന്റെ ശരീരം മെലിയിപ്പിക്കുന്നെ അല്ലേ? എന്താ ചമ്മന്തിയ? ദോശ അമ്മേ. അവിടെ തണുത്ത് പോയി. അയാൾ എന്താ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഫയല് കാണുന്ന മുമ്പ് തന്നെ അയാൾ കേസ് മുഴുവൻ പഠിച്ചിരിക്കുന്നു. കേസ് അയാളുടെ കയ്യിൽ നിന്ന് വരാൻ വഴിയൊന്നുമില്ല. വിട്ടിത്തരം പറയാതിരിക്കെ. പുതിയ താല്പര്യമുള്ള കേസായോണ്ടല്ലേ എല്ലാവർക്കും സമ്മാനായ നന്ദകുമാറിനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, തന്നെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അവരുടെ ഇമേജ് കളഞ്ഞു കൊടുക്കില്ല. പിന്നെ എന്താ ഒരു മാർഗം? അതെ, ബലാത്സംഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പൊ താൻ മാത്രമല്ല, തനിക്ക് വേണ്ടി അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഞാനും CI ഗോപാലക്കുറുപ്പും കൊടുക്കും. ജീവപര്യന്തം അകത്തു പോയി കിടക്കണ്ടെങ്കിലേ ആലോചിച്ചെന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാനും സാറും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ആ വക്കീലിനെ വിചാരിക്കണം അല്ലേ? ആ വിചാരിക്കണം. ഭൈരവനെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആണായിട്ട് ജീവിച്ചിട്ട് എന്താ സാറേ? അല്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം സാർ അറിയണ്ട. അയാളുടെ കല്യാണമല്ലേ, അതൊന്ന് കഴിഞ്ഞോട്ടെ. ഹലോ.
ആരാധനാലയങ്ങൾ ഇടിച്ചു പൊളിക്കാൻ ആറംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. രാവിലെ ഉള്ള ചായ തന്നൂടെ? അയ്യോ, ചായ തന്നൂടെ വസന്ത കോകിലെ? എന്താ ചായ വേണോന്ന് പറഞ്ഞായിരുന്നു? അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നലേ. അത് ശരി, ഒന്ന് പിടിച്ചേ, ഒന്ന് കാലിങ്ങോട്ട് മാറ്റോ, ഒന്ന് ഇങ്ങോട്ട് മാറ്റോ. എണീറ്റാൽ ഉടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. ആ ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. ആ പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ, വല്ല ലവോ എന്താ? ലവും ഇല്ല, ക്യൂവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവം. ഇതുകൊണ്ടാണ് ഞാൻ എൽഎൽബിക്ക് പോകാത്തത്. നീ അവിടെ സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീ എന്നും കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ. എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? അതുപോലെ ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന രസമോ. കോകിലെന്ന് വിളിച്ച? അയ്യോ അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? വല്ല കവിതയോ കഥയാണോ എഴുതുന്നത്? കുറച്ച് കുസൃതിയും കുന്നായ്മയും ഉണ്ടെന്നേ ചന്ദ്രഭാനു പറഞ്ഞുള്ളൂ. എഴുതുന്ന അസുഖം ഉണ്ടെന്ന് ഭാനു പറഞ്ഞില്ലല്ലോ. ഞാൻ അതൊന്നുമല്ല എഴുതിയത്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ മഹാബിരുദാണെന്നാ കേട്ടത്. എന്നിട്ട് പാടുപെട്ട് ഞാൻ എന്റെ തമാശ പറഞ്ഞിട്ട് ആദ്യം സീരിയസ് ആയിട്ട് എടുത്ത് പറഞ്ഞല്ലോ. ഏ, കോടതിയിലെങ്ങാനമാണിത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൂട്ടച്ചിരി വരുന്നേന്. ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നാ മതി. ആളെ കാണിക്കാനെങ്കിലും അടുക്കളയിലോട്ടൊന്നും ചെന്നില്ലേ അമ്മയ്ക്ക് എന്തോ തോന്നും. ഏ, മരുമോള് വന്നിട്ട് വീടിന്റെ താക്കോലും ഏൽപ്പിച്ചിട്ട് കാശിയിലോ രാമേശ്വരത്തോ തീർത്ഥാടനത്തിന് പോവാന്ന് പറഞ്ഞിരിക്കായിരുന്നു അമ്മാവിയമ്മ. കേട്ടോ, അടുക്കള കാര്യങ്ങളിൽ അമ്മയെ സഹായിച്ചിരുന്നത് അനീത്തിയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ അടുക്കള കയറാൻ ഒരു മടി. സാരമില്ല, അമ്മ എല്ലാം പഠിപ്പിച്ചു തരാം. ഇതാ മേശപ്പുറത്തോട്ട് വയ്ക്കേ. അമ്മയ്ക്ക് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല, ഭാര്യമാര് വെച്ചു വിളമ്പുന്ന കഴിക്കാനാ ഭർത്താക്കന്മാർക്കിഷ്ടം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്നതാ ഒരു പെണ്ണിന്റെ മിടുക്ക്. അങ്ങനെയൊക്കെയാ നമ്മൾ അവരുടെ മനസ്സിൽ കടന്നുകൂടേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെയായിരുന്നു. അന്ന് പെൺകുട്ടികൾക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. ഒരു വർഷം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. അത് ചെയ്താ കുറ്റമാകുമോ, ഇത് ചെയ്താ കുറ്റമാകുമോ എന്ന് ശങ്ക. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ശരിക്കും അനുഭവിച്ചു. അവരുടെ മുമ്പിൽ നേരെ നിന്ന് സംസാരിച്ചു തന്നെ രണ്ടു വർഷം കഴിഞ്ഞ. ഇവിടെ അതൊന്നും വേണ്ടിവരില്ല. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീയാ. പിന്നെ ഭർത്താവിന്റെ അമ്മയാണെന്നുള്ള ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഇനി മോടെ ഇഷ്ടത്തിനായി ഇവിടെ സ്ഥാനം. ആട്ടെ, രാത്രിയിൽ ആഹാരം അവിടെ എത്ര മണിക്കാ? ഈ സമയത്താ. ആ, എന്നാ നന്ദനെ വിളിച്ചോളൂ, അമ്മ വിളമ്പ.
ചായ ഇരുന്ന് തണുക്കുന്നു. അവൾ എണീറ്റില്ലേ മോനെ? ഉണർന്ന് കിടക്കാന്ന് തോന്നുന്നു. എന്നാൽ ഇനി അവൾ എണീറ്റിട്ട് ചൂടാക്കാം. അമ്മേ, അമ്മ ശ്രദ്ധിച്ചോ, അവൾക്ക് എന്തോ ഒരു പ്രയാസം. വന്നു കയറിയപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്ത് പ്രയാസം? അമ്മ എന്നെ മറക്കണ്ട, അമ്മയ്ക്കും തോന്നിയില്ലേ? നമുക്ക് തെറ്റുപറ്റിയോ അമ്മേ? ആതിരയുടെ ഇഷ്ടം നോക്കാതാണോ വിവാഹം നടത്തിയത്? നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? ജനിച്ച വീടും അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് വന്നതല്ലേ. പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരാൻ ബുദ്ധിമുട്ട് കാണും. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതെല്ലാ പെൺകുട്ടിക്കും ഉള്ളതല്ലേ. ഇതല്ല, എന്നോടെന്തോ ഇഷ്ടക്കുറവുള്ളത് പോലെ. വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട, അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയുള്ളൂ, എല്ലാം നേരെയാകുമെന്ന് സമാധാനിക്കേ. എന്താ പല്ലുതേപ്പും കുളിയും ഒക്കെ വേണ്ടെന്ന് വെച്ചോ? എന്താ സുഖമില്ലേ? ആതിരയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് പറയാൻ മടിയാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയെ ഒരു അന്യായിട്ട് കാണരുത്. ഏ, അമ്മ വെറും പാവാ. കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്, മുഖം കണ്ടാലറിയാം. ഞാനത് അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞ എന്താണെന്നറിയോ? വീട് വിട്ട് നിൽക്കുന്നതിന്റെയാണെന്ന്. അത് തന്നെയാവും കാരണമെന്ന് ഞാൻ ആശ്വസിച്ചോട്ടെ. എന്തായാലും തുറന്നു പറയാൻ മടിക്കണ്ട. എനിക്കൊരു പ്രയാസമില്ല. നീ വേഗം കുളിച്ച് റെഡിയാവും, നമുക്ക് ഒന്ന് പുറത്തോട്ട് പോണം. അല്ല, ഉരുങ്ങാൻ പറഞ്ഞിട്ട് ഉരുങ്ങില്ലേ? ഞാൻ മരുന്നില്ല. എന്താ? എനിക്ക് നല്ല മൂടില്ല. അതിന്റെ കാരണമാ ചോദിച്ചത്? ഇവിടെ കാലെടുത്ത് കുത്തി അന്ന് പോലെ ശ്രദ്ധിക്കുന്ന, എന്തെങ്കിലും ചോദിച്ചാ മറുപടിയില്ല. എപ്പോഴും ഇങ്ങനെ മോൻ വീർപ്പിച്ചിരിക്കാൻ ഇവിടെ ഉള്ളവർ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അമ്മയും. ഇനി ഞാൻ പെരുമാറുന്ന ഇഷ്ടമാവുന്നില്ല, അത് പറയണം. ഒന്നും മിണ്ടാതെ പറയാതെ ഇരുന്ന നിന്റെ ഉള്ളിൽ പന്താണ് ഞാൻ അങ്ങനെ അറിയും. അതല്ല, ഈ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്തുകൊണ്ട് നേരത്തെ തുറന്നു പറഞ്ഞില്ല? പറയാതിരുന്ന പിന്നെ എങ്ങനെയാമേ? അത് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയില്ല, ഒച്ചയെടുത്ത് അയൽവക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോ കുറെയേറെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി. ആർഭാടവും ദാരിദ്ര്യവും സുഖവും ദുഃഖവും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പങ്കാളി, ഒന്നും ഒളിച്ചു വെക്കാതെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും വിളിച്ചു പറയുന്ന ഒരു ലൈഫ് പാർട്ണർ, അതൊക്കെയായിരുന്നു എന്റെ മനസ്സ്. പക്ഷേ തെറ്റുപറ്റി. ഒരു കണക്കിന് നോക്കിയാൽ നീ ഭാഗ്യവാനാണ്. നിന്റെ കല്യാണം കഴിഞ്ഞ് മൂന്നിന്റെ അന്നായിരുന്നല്ലോ എന്റെ കല്യാണം. ഫസ്റ്റ് നൈറ്റിൽ കുറച്ചു നേരം ഉണ്ടായിരുന്ന ഒഴിച്ചാൽ വസന്ത ഗോകുല ഇതുവരെ നാക്ക് വായിലിട്ടിട്ടില്ല. ആതിര സംസാരിക്കുന്നില്ല എന്നല്ലേ നിന്റെ പരാതി? ഇതിങ്ങൾ സംസാരിച്ചുടങ്ങിയ കുഴപ്പ എന്തൊക്കെ അറിയേണ്ടത്? നമ്മൾ ഒരു സിമ്പിൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതിങ്ങൾക്ക് ഇഷ്യുവാ. പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം വറ്റും. പിന്നെ സഹകരണം, അത് കുറച്ച് അകലത്തിൽ നിർത്തുന്നതാണ് ബുദ്ധി. നിനക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയില്ല, അതുകൊണ്ട്. കേട്ടിടത്തോളം ഞാൻ പറയട്ടെ, നീ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആതിരയ്ക്ക് നിന്റെ അത്ര മെച്യൂരിറ്റി ഇല്ല. നീ അവളുടെ പ്രായം എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല? പ്രായം കണക്കിലെടുക്കാഞ്ഞിട്ടല്ല, കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാ ഇത് തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്റെ പൊസിഷനും പ്രായക്കൂടുതലും ഒന്നും അവളോടുള്ള പെരുമാറ്റത്തെ ഞാൻ കാണിച്ചിട്ടില്ല. പഠിച്ചോണ്ടിറന്ന പെണ്ണല്ലേ, പ്രായത്തിന്റേതാണെന്ന് കരുതി നീ അങ്ങ് ക്ഷമിക്ക. ഒന്ന് രണ്ട് ദിവസം നീ മിണ്ടാനും പറയാനൊന്നും പോണ്ട. മൂന്നാമത്തെ ദിവസം അവൾ താനേ നിന്റെ അടുത്ത് വരും. ഷുവർ.
രാവിലെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയതല്ലേ? വക്കീലാഫീസിൽ നിന്ന് ജമാല് വിളിച്ചിരുന്നു. നീ ഇന്നങ്ങോട്ട് ചെന്നതേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ആ, അങ്ങോട്ട് പോയില്ല. വൈകിട്ട് ഉണ്ണിയെ കണ്ടു. അവനുമായിട്ട് കുറച്ചു നേരം കടപ്പുറം സംസാരിച്ചിരുന്നു. ഉണ്ണി അവളെ കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ. ഇവിടെ ഇപ്പൊ ആരെ സൽക്കരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ. അവളെന്തേ? അവള് കിടന്നു. എല്ലാം കഴിച്ചോ? ഞാൻ നിർബന്ധിച്ചവൻ പേരിന് രണ്ടു വെറ്റ് കഴിച്ചു. വിവാഹം കഴിക്കാൻ ആയിരുന്നു ബഹളം. ഇപ്പൊ അമ്മയ്ക്ക് സന്തോഷമായല്ലോ.